ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു സെക്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇനേർഷ്യ എവിടെ കേട്ടെ? ലോസ് ഓഫ് മോഷൻ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ? ആ, മാസ്. മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ കൂടിയാൽ എന്താ സംഭവിക്കുക? ഇനേർഷ്യ കൂടിയാൽ എന്താണ്? ആ, ഇനേർഷ്യ കൂടിയാൽ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച്, ഐ മീൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോർ സ്റ്റേറ്റ് ഓഫ് മോഷൻ വിൽ ബി ഡിഫിക്കൽട്ട്. അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഇനേർഷ്യ കൂടുക എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം സ്റ്റേറ്റിനെ മാറ്റാൻ പ്രയാസമുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ റൊട്ടേഷണൽ ഇനേർഷ്യയാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റൊട്ടേഷണൽ ഇനേർഷ്യയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ, ഒരു വസ്തുവിന് കറങ്ങാനുള്ള ഹെസിറ്റേഷൻ കൂടുതലാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന് കറങ്ങുന്ന വസ്തുവിനെ നിർത്താനും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ ഒപ്പോസിഷൻ കൂടുതലായിരിക്കും. ഇതാണ് സംഭവം. ഇനി എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പൊതുവെ കുട്ടികളോട് പറയാറുള്ള ഒരു ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മുടെ ബാഹുബലി സിനിമയിൽ പൽവാർ ദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ, അയാളുടെ കയ്യിലുള്ള വെപ്പണങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയാളുടെ കയ്യിലുള്ളതൊരു ഗദയാണ് അല്ലേ? ആ ഗദേൻ്റെ നീളം കൂട്ടാൻ പറ്റും. എങ്ങനെ? നീളം മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും, ചങ്ങല നീളം കൂട്ടി കൂട്ടി വരുമ്പോൾ. അപ്പോൾ ബാഹുബലിയുടെ ഗദ രണ്ട് തരത്തിലുള്ള സിറ്റുവേഷനിൽ കറക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്ന് ഇങ്ങനെ നീളത്തിൽ കറക്കുകയാണ്, വേറൊന്ന് അയാൾ ഈ നീളത്തിൽ കറക്കുകയാണ്. അപ്പോൾ ഇത് കേസ് വൺ, ഇത് കേസ് ടു. എന്താ കേസ് വണ്ണും കേസ് ടുവും തമ്മിലുള്ള വ്യത്യാസം? മാസ്, ഗതേൻ്റെ മാസമൊക്കെ സെയിമാണ്, പക്ഷേ ചങ്ങലേൻ്റെ നീളം കൂടുതലാണ്. ഏത് സിറ്റുവേഷനിലാണ് ബാഹുബലിക്ക് കറക്കി തുടങ്ങാൻ ബുദ്ധിമുട്ട് കൂടുതൽ വേണ്ടി വരിക? അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ബാഹുബലിക്ക് അല്ല പൽവാർ ദേവന്, ഏത് സിറ്റുവേഷനിലാണ് പൽവാർ ദേവന് കറക്കി തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ബാഹുബലിക്ക് ഇടി കൊള്ളുമ്പോൾ കൂടുതൽ വേദന അനുഭവപ്പെടുക? നീളം കൂടിയപ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ കറങ്ങുന്ന ഒരു സാധനത്തിനെ വെച്ച് ഇടിക്കുമ്പോൾ ആ കറക്കത്തിനെ നിർത്തുകയല്ലേ ചെയ്യണേ? അപ്പോൾ അത് ഉണ്ടാക്കണ ഓപ്പോസിഷനാണ് നമുക്ക് വേദനയായിട്ട് ഫീൽ ചെയ്യണേ. ഓക്കെ, വട്ട് അവർ ബി, ആ പ്രഷറാണ് നമുക്ക് വേദന ഉണ്ടാക്കണേ. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയാൻ പറ്റും, കറക്കി തുടങ്ങാൻ ഏറ്റവും പ്രയാസമുണ്ടാവുക രണ്ടാമത്തെ കേസിലാണ്. അപ്പോൾ കറങ്ങുന്ന ഒരു വസ്തുവിനെ, കറങ്ങാൻ പറ്റുന്ന ഒരു വസ്തുവിനെ കറക്കാനുള്ള ഹെസിറ്റേഷൻ ഈസ് മോർ വെൻ ദ മാസ് ഈസ് എവേ ഫ്രം ദി ആക്സസ് അല്ലേ? അപ്പോൾ ഈ ദൂരത്തെ ഞാൻ ആർ എന്ന് വിളിച്ചു വിചാരിക്കുക. ഇനി അടുത്ത പ്രാവശ്യം പൽവാർ ദേവൻ ചെയ്യുന്ന എന്താ വെച്ചാൽ, ചങ്ങലേൻ്റെ നീളം ഫിക്സ് ചെയ്ത് വെച്ചു. ചങ്ങലേൻ്റെ നീളം ഫിക്സ് ചെയ്ത് വെച്ചു. സപ്പോസ് അയാൾ പുതിയൊരു ഉപകരണം കണ്ടുപിടിച്ചു, ആ ഉപകരണം ചങ്ങലേൻ്റെ നീളം മാറ്റുകയല്ല ചെയ്യുന്നത്. സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, മാസ് കൂടി കൂടി വരികയാണ്, ഒരേ നീളത്തിൽ മാസ് കൂടിയതും മാസ് കുറഞ്ഞതും ഒരേ നീളത്തിൽ. ഏത് സിറ്റുവേഷനിലാണ് കറങ്ങാൻ അല്ലെങ്കിൽ കറക്കാൻ പ്രയാസം കൂടുക? മാസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ കറക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ കറങ്ങുന്ന വസ്തുവിനെ നിർത്താനുള്ള പ്രയാസം രണ്ട് കാര്യങ്ങളോട് പ്രൊപ്പോർഷനാണ്. ഒന്ന് മാസിനോട്, രണ്ട് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട്. അത് ട്രയൽ ആൻഡ് എററിൽ അല്ലെങ്കിൽ അങ്ങനത്തെ തിയറിറ്റിക്കൽ എന്താ പറയുക ഒബ്സർവേഷൻസിൽ നിന്ന് എത്തിച്ചേരുന്നതാണ്. ആൻഡ് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർഡ്. ഇതാണ് ഒരു പോയിൻ്റ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. This is the moment of inertia of a point mass. Point mass. I equal to mr squared. The moment of inertia of a point mass. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് എം. എം ഈസ് കിലോഗ്രാം. കിലോഗ്രാം മീറ്റർ സ്ക്വയർഡ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർഡ്. റൊട്ടേഷണൽ മോഷനിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മുടെ ട്രാൻസ്ലേഷണൽ മോഷനിലെ മാസിന് അനലോഗസാണ്. റൊട്ടേഷണൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻ റൊട്ടേഷണൽ ഡൈനാമിക്സ് ഈസ് അനലോഗസ് ടു മാസ് ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, അവിടെ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ കാണിക്കുന്നു, ഇവിടെ റൊട്ടേഷണൽ ഇനേർഷ്യ കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ചില റിജിഡ് ബോഡീസ് ഉണ്ട്. ഉദാഹരണം തന്നെ റിങ് ഡിസ്ക് സ്ഫിയർ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ പോയിൻ്റ് മാസുകളെ കൊണ്ടുണ്ടാക്കിയതല്ലേ?
ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കിന് ഒരുപാട് ചെറിയ ചെറിയ പോയിൻ്റ് മാസുകളെ കൊണ്ട് ഉണ്ടാക്കിയ പോലെ വിചാരിക്കാം. അപ്പോൾ അത്തരം ബോഡികളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ചില സ്റ്റാൻഡേർഡ് ബോഡീസ് അവരുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ എക്സ്പ്രഷൻസും പറഞ്ഞുതരും. അത് നിങ്ങൾ ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്യണം, ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത എഴുതേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സം റെഗുലർ റിജിഡ് ബോഡീസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സസ്. അതാണ് ചില റെഗുലർ റിജിഡ് ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സസ്. ആ പ്രത്യേകം എഴുതണം, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സസ്. അപ്പോൾ ഒന്ന് എഴുതാം, ഒന്ന് റിങ് ആണ്, റിങ്. ഇതാണ് റിങ്. അപ്പോൾ ഈ റിങ്ങിനെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പോയിൻ്റ് മാസുകളുടെ കണക്ഷനായിട്ട് വിചാരിക്കാം അല്ലേ. ആ പോയിൻ്റ് മാസുകളുടെ കളക്ഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതാണ് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിങ് എന്ന് പറയുന്ന സംഭവം. ശരി, ഇപ്പോൾ തൽക്കാലം റിങ്. ഇതാണ് ആക്സസ്. ഈ ആക്സസ് എന്താ വിളിക്കുക? പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ശരി, ഇനി ഐ ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്, വേർ എം ഈസ് ദ മാസ് ഓഫ് ദ റിങ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ റിങ്. ഇവിടെ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർഡ്. ഓക്കെ, ഇനി ജനറൽ എക്സ്പ്രഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇങ്ങനെയാണ്, ഐ ഈക്വൽ ടു എം കെ സ്ക്വയർഡ്, വേർ കെ ഈസ് നോൺ ആസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ജനറൽ എക്സ്പ്രഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എം കെ സ്ക്വയർഡ് ആണ്. അപ്പോൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, കെ ഈക്വൽ ടു അട്ട് ആർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഡിസ്ക്. ഡിസ്ക് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ ആണ് ഡിസ്ക്. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇതാണ് ഡിസ്ക്, സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് ആക്സിസ്. എന്താ ആക്സിസിനെ വിളിക്കുക? ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ അവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ആണ്. എം ആർ സ്ക്വയർ ബൈ ടു അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം പഠിച്ചു വയ്ക്കും. നമുക്കത് പിന്നീട് നോക്കാം എങ്ങനെയാണ് വന്നതെന്നുള്ളത് പിന്നീട് കാണാം. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ഡിസ്കിനെ നമ്മൾ ഒരുപാട് പോയിൻ്റ് മാസുകളുടെ കളക്ഷനായി വിചാരിക്കുന്നു, എന്നിട്ട് ആ കളക്ഷൻ ഓഫ് പോയിൻ്റ് മാസസിൻ്റെ എല്ലാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യകളെ ആഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അങ്ങനെയാണ് എം ആർ സ്ക്വയർ ബൈ ടുവിൻ്റെ രൂപത്തിലേക്ക് വരുന്നത്. അതിനെ വീണ്ടും നമ്മൾ കമ്പയർ ചെയ്താൽ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, സോ കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ടു, സോ കെ ഇസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ടു. കെ ഇസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ടു. ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് അബൌട്ട് എ സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയർ, ഒരു സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിൻ്റെ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഓൺ ഡയമീറ്റർ, ഡയമെട്രിക്കൽ ആക്സിസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺ ആക്സിസ്, ഡയമീറ്ററിലൂടെ പോകുന്ന ആക്സിസ്, ആർ റേഡിയസ് ഉള്ള സോളിഡ് സ്ഫിയർ. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർഡ്. അപ്പോൾ ആക്സിസിൻ്റെ പേര് എഴുതിയിരിക്കണം, ആക്സിസ് പാസിംഗ് ത്രൂ ദി ഡയമീറ്റർ, ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർഡ്. സോ ഐനെ നമുക്ക് എം കെ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്താൽ കെ സ്ക്വയർ ഈക്വൽ ടു ടു ബൈ ഫൈവ് ആർ സ്ക്വയർ. സോ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ ഫൈവ് ആർ. ദാറ്റ് ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോറി ദാറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു ഡയമെട്രിക്കൽ ആക്സിസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് എ ഹോളോ സ്ഫിയർ. ഉള്ളു പൊള്ള, ഇത് ഉള്ളുള്ള ആണ്. അടുത്ത ഉള്ളു പൊള്ള, വീണ്ടും ഡയമെട്രിക്കൽ ആക്സിസ്, ആക്സിസ് പാസിംഗ് ത്രൂ ദ ഡയമീറ്റർ. ആൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ എം ആർ സ്ക്വയർഡ്, ടു ബൈ ത്രീ എം ആർ സ്ക്വയർ. വീണ്ടും നിങ്ങൾക്കതിനെ എം കെ സ്ക്വയറിനോട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ യു വിൽ ഗെറ്റ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ ആർ സ്ക്വയർ. സോ കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ ത്രീ ആർ. അടുത്തൊരു തിൻ റോഡാണ്, തിൻ റോഡ്. തിൻ റോഡ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അങ്ങനെ തന്നെ എഴുതിയിരിക്കണം, thin road with respect to an axis passing through the center and perpendicular to the plane, I equal to ml square by 12. Apo k square equal to l square by 12,
k equal to l by root 12. ഓക്കെ രണ്ടാമത്തേത് ഒരു റെക്റ്റാങ്കുലാർ ലാമിനയാണ് ഓഫ് ലെങ്ത് എൽ ആൻഡ് ബ്രെഡ്ത് ബി റെക്റ്റാങ്കുലാർ ലാമിന ഓഫ് ലെങ്ത് എൽ ആൻഡ് ബ്രെഡ്ത് ബി ആൻഡ് ദ ആക്സിസ് ഈസ് ദ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപ്പൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപ്പൻഡിക്കുലർ ടു ദ പ്ലെയിൻ And the moment of inertia is m into l square plus b square by 12. m into l square plus b square by 12. Appa k will be root of l square plus b square by 12. Adeni square lamina anengil l um b um same aavum. That's all. Appa ningalku adine restructure cheyan pattum. Manasilavunile. Okay. ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സാണ് അപ്പോൾ അത് വേണമെങ്കിൽ എഴുതി വയ്ക്കാമല്ലോ എക്സ് സ്ക്വയർ ലാമിനയാണെങ്കിൽ സ്ക്വയർ ലാമിന എൽ ഈക്വൽ ടു ബി ഈക്വൽ ടു എ എന്നാവും സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി ഈക്വൽ ടു എം ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 12 എന്നാവും സോ ഇറ്റ് ഈസ് എം എ സ്ക്വയർ ബൈ 6 സോ കെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ 6 കെ ഈക്വൽ ടു എ ബൈ റൂട്ട് 6 ഇനി കമ്പാരിറ്റീവ്ലി എന്താ പറയുക സിംപ്ലറായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങളൊരു ഹോളോ സിലിണ്ടർ എടുത്താൽ ഹോളോ സിലിണ്ടർ ഉള്ളു പൊള്ളയായിട്ടുള്ള സിലിണ്ടർ ഹോളോ സിലിണ്ടർ എടുത്താൽ അത് റിങ് പോലെ തന്നെ അല്ലേ കുറച്ച് കട്ടി കൂടിയ റിങ് എന്നല്ലേ ഉള്ളൂ മാസ് ഡിസ്ട്രിബ്യൂഷൻ എക്സാക്ട്ലി സെയിം ആണ് അല്ലേ ഹോളോ സിലിണ്ടർ പറയുമ്പോൾ റിങ് പോലെ തന്നെയാണ് ശരി ഒരുപാട് വളകൾ മേലെ 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 കയറ്റി വെച്ചാൽ ഹോളോ സിലിണ്ടർ കിട്ടും അല്ലേ വളയല്ലേ റിങ് അപ്പോൾ കട്ടി കൂടി റിങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എം ആർ സ്ക്വയർ തന്നെ മതി അതുപോലെ ഒരു ഡിസ്ക് ഇത് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഹോളോ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഇനി അടുത്ത സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഒരുപാട് ക്യാരം ബോർഡ് കോയിനുകൾ മേലൊക്കെ 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 പറ്റി വെച്ചാൽ നിങ്ങൾക്ക് സോളിഡ് സിലിണ്ടർ കിട്ടും അപ്പോൾ സോളിഡ് സിലിണ്ടർ എന്തുപോലെ ഉണ്ടാവും ഡിസ്ക് പോലെ ഉണ്ടാവും കട്ടി കൂടിയ ഡിസ്ക് പോലെ ഉണ്ടാവും സോ ഇറ്റ് ഈസ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആണ് ബിക്കോസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ആക്സസ് ഈസ് എക്സാക്ട്ലി സെയിം ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിൻ്റെ ഇത്രയും സ്ട്രക്ചേഴ്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാസിന് ഡിപ്പെൻഡ് ചെയ്യും രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാസ് വിത്ത് റെസ്പെക്ട് ടു ദി ആക്സസ് ആക്സസിൽ നിന്നും മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാറി വരും പിന്നെ നമ്മൾ സെലക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ആക്സസിനെ ഡിപ്പെൻഡ് ചെയ്യും ആക്സസ് മാറുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ആക്സസ് മാറൂലേ സോ രണ്ട് കാര്യങ്ങളെ ഒന്ന് മാസ് ഓഫ് ദ ബോഡിന് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാസ് വിത്ത് റെസ്പെക്ട് ടു ദി ആക്സസ് സോ വെൻ ആക്സസ് ചേഞ്ചസ് ദ എക്സ്പ്രഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓൾസോ ചേഞ്ചസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് വ്യത്യസ്ത ആക്സസുകൾക്കനുസരിച്ച് എങ്ങനെ വ്യത്യസ്ത എക്സ്പ്രഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും അതിന് രണ്ട് തിയറംസ് ഉണ്ട് വൺ ഈസ് നോൺ ആസ് പാരലൽ ആക്സസ് തിയറം അതർ വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അതാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എങ്ങനെ ആക്സസ് മാറുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ മാറുന്നു എന്ന് കണ്ടുപിടിക്കണം ആക്സസ് മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ മാറുന്നത് കണ്ടുപിടിക്കാൻ രണ്ട് ടെക്നിക്സ് ഉണ്ട് ഒന്ന് പാരലൽ ആക്സസ് തിയറം രണ്ട് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇത് ഓക്കെ റെഡി മൾട്ടിക്കമാരായിട്ട് ചെയ്യുക കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെറുതെ ഇക്വേഷൻസ് പഠിച്ചു വെക്കണേലൊന്നും ഒരു കാര്യമില്ല ഒരു ഗുണവും ഉണ്ടാവില്ല മനസ്സിലായില്ലേ എന്താണ് എവിടെയാണെന്ന് അപ്ലൈ ചെയ്യാൻ അറിയണം ഇപ്പോൾ ഒരുപാട് ടൂളുകൾ ഒരാളെ കൊടുത്തിട്ടുണ്ട് ഒരു കത്രിക കൊടുത്തിട്ടുണ്ട് ഒരു കത്തി കൊടുത്തിട്ടുണ്ട് ഒരു കൊടുവാൾ കൊടുത്തിട്ടുണ്ട് ഒരു മഴു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു കുട്ടിക്ക് ഇത് എവിടെയാണ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാണ്ട് ഏതായ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെയാണ് പല കുട്ടികളും ഫിസിക്സ് പഠിക്കണേ വെറുതെ ടൂൾ ഉണ്ടാക്കി വെക്കുക ബട്ട് ദേ ഡോണ്ട് നോ വേർ ടു യൂസ് ദിസ് ടൂൾ അപ്പോൾ വേർ ടു യൂസ് ദിസ് ടൂൾ മനസ്സിലാവണമെങ്കിൽ ബേസിക് തിയറി മനസ്സിലാവണം മസ്റ്റായിട്ടും
കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഏറ്റവും സിമ്പിൾ കാര്യം കൺഫേം ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നൊക്കെ പറയും പോലെ ഏറ്റവും ചെറുതിലാണ് ബ്യൂട്ടി ഇരിക്കുന്നത്, ഏറ്റവും ചെറുതിലാണ് വലുതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. സോ എപ്പോഴും ഏറ്റവും ചെറുത് കൃത്യമാക്കുക, ഏറ്റവും ഫണ്ടാസ് എപ്പോഴും സ്ട്രോങ് ആക്കുക. ഒരു വലിയ വീടുണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് വലിയ വീടുണ്ടായി വന്നോളൂ, എന്ത് ചെയ്താൽ മതി, കല്ലുകൾ അടുക്കി വെച്ചാൽ മാത്രം മതി. ആ കല്ലുകൾ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധാപൂർവം കല്ലുകൾ അടുക്കി വെച്ചാൽ വെക്കുന്ന വീടിന് ബലമുണ്ടാവും. വെക്കുന്ന കല്ലുകൾ മാറി മാറി വെച്ച് കഴിഞ്ഞാൽ വീടിന് ബലം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഫണ്ടമെൻ്റൽസ് ആണ് സ്ട്രോങ് ആയിരിക്കേണ്ടത്. ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണെങ്കിൽ എവ്രിതിങ് വിൽ ബി ഓക്കെ. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ് കാണാം.